എല്ലാവർക്കും ഭൂമിയിലെ അവകാശമുണ്ട്. ആ എല്ലാവർക്കും അവകാശമുണ്ട് അല്ലേ, മനുഷ്യന് മാത്രമല്ല. ഇതാ പറയുമ്പോൾ തന്നെ ഒരു പുഴു നടന്നു പോകുന്നു, അതിനെ ചവിട്ടാതെ നോക്കി മോളെ അല്ലേ. എല്ലാ ജീവികൾക്കും ഈ ഭൂമിയിൽ അവകാശം ഉണ്ട് എന്നാണ് ബഷീർ ആ കഥയിൽ പറഞ്ഞു വെക്കുന്നത് അല്ലേ. ഇവിടെ കുറച്ചധികം കൊതുക് ഉണ്ട്, ഞങ്ങളെ കുറച്ച് നേരം ഈ കൊതുക് കടിക്കുന്നുണ്ട്. അപ്പൊ ഈ ഭൂമിയുടെ അവകാശികൾ നമ്മൾ മാത്രമല്ല, കൊതുകും കൂടിയാണ് എന്ന് നമുക്ക് മനസ്സിലായില്ല. ബഷീറിന്റെ ഏത് കൃതിയിലാണ് ഒന്നും ഒന്നും കൂട്ടിയാൽ ഇമ്മിണി ബല്യമൊന്ന് എന്ന് പരാമർശമുള്ളത്? ഒരു നോവലിന് പെണ്ണുങ്ങളുടെ ബുദ്ധി എന്നുകൂടി പേരുണ്ട്. അതേതാ, നിങ്ങൾ നേരത്തെ പറഞ്ഞ ഒരു നോവലാണ്. ഞാൻ ക്ലൂ തരാം. ജൂലൈ 5 ബഷീറിന്റെ ചരമദിനാണ്. അപ്പോൾ സ്കൂളിലെ കൂട്ടുകാർക്കൊക്കെ ബഷീർ ദിനവുമായി ബന്ധപ്പെട്ട കുറേ പ്രവർത്തനങ്ങൾ ഉണ്ടാവും. ചിലർക്ക് ബഷീറിന്റെ കൃതികൾ പഠിക്കാനുണ്ടാവും, ചിലരല്ലാതെ ഇഷ്ടത്തിൽ പുസ്തകങ്ങൾ വായിക്കുന്നവരുണ്ടാവും. അപ്പം നമ്മൾ ബഷീറിനെ കുറിച്ച് കേട്ടിട്ടുള്ള അതിലുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അദ്ദേഹം ജനിച്ചത് വൈക്കം തലയോലപ്പറമ്പിലാണെന്ന് നമുക്കറിയാം. പക്ഷേ ഇത് ബേപ്പൂരുള്ള ദ വയലാലിൽ എന്നാണ് വീട്ടിൻ്റെ പേര്. ആ വീട്ടിൻ്റെ മുന്നിലാണ് ഇപ്പം ഞാനുള്ളത്. അപ്പോൾ എൻ്റെ കൂടെ 4 കൂട്ടുകാരുണ്ട്. BM വിലാത്തിക്കുളത്തിലെ കൂട്ടുകാരാണ്. അവർ പേര് പറയും. പേര് പറഞ്ഞോളൂ. ആര്യലക്ഷ്മി. ഡയാം അശ. ആര്യൻ ടീച്ചർ. നിരുപമ കൃഷ്ണ. ആര്യ. ബഷീർ ജനിച്ചത് എവിടെയാണ്? വൈക്കത്തല്ലേ. പക്ഷേ എഴുത്തുകാലം കൂടുതൽ ഇവിടെയായിരുന്നു അല്ലേ, ഈ വീട്ടിൽ. ബേപ്പൂർ സുൽത്താൻ എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് അല്ലേ. അപ്പം ഈ വീട് കുറച്ച് റിനോവേറ്റ് ചെയ്തൊക്കെ ചെയ്ത് മാറ്റം വരുത്തിയിട്ടുണ്ട്. എന്നാലും അദ്ദേഹത്തിൻ്റെ കുറേ ഓർമ്മകളും കുറേ സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട് എന്നാണ് പറയുന്നത്. ഒരുപാട് പേര് ഇവിടെ വരാറുണ്ട് കാണാൻ. അപ്പം നമുക്കും പോയി നോക്കാം എന്തൊക്കെയാണ് ഉള്ളതെന്ന്. മാംഗോസ്റ്റീൻ എന്ന് കേട്ടിട്ടില്ലേ, മാംഗോസ്റ്റീൻ്റെ ചുവട്ടിലിരുന്നിട്ടാണ് അദ്ദേഹം കുറേ സാധനങ്ങൾ എഴുതിയിരുന്നത് എന്ന് നമ്മൾ വായിച്ചിട്ടുണ്ട് അല്ലേ. ആ മരം കണ്ടിട്ടുണ്ടോ? ആ ഇവിടെ ഉണ്ട്, നമുക്ക് കാണാം. ഇതാണ് ആ മാംഗോസ്റ്റീൻ മരം. പക്ഷെ ഇതിപ്പം ഫ്രൂട്ടൊന്നും കാണാനില്ല കേട്ടോ. ഇതിൻ്റെ ചുവട്ടിൽ ചാര് കസേര ഇട്ടിട്ട് ആണ് അത്രേ അദ്ദേഹം എഴുതിക്കൊണ്ടിരുന്നതും പിന്നെ സുഹൃത്തുക്കൾ വരുമ്പോൾ സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നത് ഇവിടെയാണ്. കണ്ടില്ലേ, നമുക്ക് ഈ മരം തൊട്ട് നോക്കാം. ബഷീറിൻ്റെ കഥയിൽ മാംഗോസ്റ്റീൻ മരം. നമ്മൾ മാംഗോസ്റ്റീൻ കണ്ടു അല്ലേ. ഇനി നമുക്ക് ഈ വയലാലിൽ എന്ന് പറയുന്ന വീടിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ബഷീർ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളും മറ്റും കാണാം. ഓക്കെ. ഗ്രാമഫോൺ കണ്ടിട്ടില്ല നിങ്ങൾ? നേരിട്ട് കണ്ടിട്ടില്ലല്ലോ. ഉണ്ടായിരുന്നോ? ആ ഇത് നേരത്തെ പറഞ്ഞ നമ്മുടെ മാംഗോസ്റ്റീൻ്റെ ചുവട്ടിൽ ഗ്രാമഫോൺ വെച്ച് പാട്ട് കേട്ട് ഇരിക്കുമായിരുന്നു എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. സോജ രാജകുമാരി എന്നുള്ള പാട്ടാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഇതാണ് ചാരി കസേര കണ്ടില്ലേ. ആ ഇത് അദ്ദേഹത്തിൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ആണെന്ന് തോന്നുന്നു കേട്ടോ. ആ കണ്ണട ഉപയോഗിച്ചിരുന്ന കണ്ണട. നോക്ക്, ബഷീർ മരിച്ച സമയത്തുള്ള പത്രമാണ് കേട്ടോ അന്ന് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ഓരോ പത്രത്തിൻ്റെയും ഹെഡിങ് കണ്ടോ? ഇത് ബഷീറിൻ്റെ പല ചിത്രങ്ങൾ പലരും വരച്ചതാണ് ഇവിടെയൊക്കെ കാണുന്നത്. കുട്ടികൾ വരച്ചിട്ടുള്ള ചിത്രങ്ങളുണ്ട്, വലിയ ആൾക്കാർ വരച്ചിട്ടുള്ള ചിത്രങ്ങളുണ്ട്. ആ കണ്ടോ, നമ്മൾ കണ്ട മരം കണ്ട ഇതുപോലെ ഞാൻ തോന്നിയിരുന്നിരുന്നു. കണ്ട ഗ്രാമഫോൺ ഉണ്ട്. ഇത് ബഷീറിൻ്റെ കൃതികളിലെ കഥാപാത്രങ്ങളെ പലരും വരച്ചിട്ട് സമ്മാനിച്ചതാണ് കേട്ടോ. നിങ്ങൾ വായിച്ചിട്ടുള്ള പുസ്തകങ്ങളിൽ ആ കണ്ടോ, ആനപ്പൂടെയാണെന്ന് അവൻ പറയുന്നുണ്ട്. ബഷീറിന് കിട്ടിയ അവാർഡുകളാണ് ഇതൊക്കെ. പത്മശ്രീ കിട്ടിയിട്ടുണ്ട് എന്ന് കേട്ടിട്ടില്ലേ. ഇതാ പത്മശ്രീയാണ്, പത്മശ്രീക്ക് കിട്ടിയിട്ടുള്ള പതക്കമാണത്. അതിൻ്റെ കൂടെ കിട്ടിയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് പോലെയുള്ള അതാണ് അത് അവിടെ കാണുന്നത് കണ്ടോ, ഹിന്ദിയിൽ എഴുതിയിരിക്കുന്നത്. വള്ളത്തോൾ പുരസ്കാരം. കുറേ സിനിമകളാക്കിയിട്ടില്ലേ ബഷീറിൻ്റെ കൃതികൾ, അതിനൊക്കെ കിട്ടിയ അവാർഡുകളാണിത് കേട്ടോ. ബഷീറിൻ്റെ ഓർമ്മകൾ സൂക്ഷിച്ച മുറി നമ്മൾ കണ്ടു അല്ലേ. കുറേ ചിത്രങ്ങൾ കണ്ടു, ഗ്രാമഫോൺ കണ്ടു, പത്രവാർത്തകൾ കണ്ടു, അവാർഡുകൾ കണ്ടു അല്ലേ. ഇനി നമുക്ക് ഇവിടെ പറമ്പിലൊക്കെ ഒന്ന് നടക്കാം. ബഷീറിൻ്റെ കഥകളിലുള്ള പറമ്പ്. ഭൂമിയുടെ അവകാശികൾ എന്ന് പറഞ്ഞ പുസ്തകം വായിച്ചിട്ടുണ്ടോ? ആ അതിൻ്റെ പ്രത്യേകത എന്താ, എന്താ അതിൻ്റെ ആശയം? എല്ലാവർക്കും ഭൂമിയിലെ അവകാശം. ആ എല്ലാവർക്കും അവകാശമുണ്ട് അല്ലേ, മനുഷ്യന് മാത്രമല്ല. ഇതാ പറയുമ്പോൾ തന്നെ ഒരു പുഴു നടന്നു പോകുന്നു, അതിനെ ചവിട്ടാതെ നോക്കി മോളെ അല്ലേ. അതാണ് നമ്മളെ
നമ്മുടെ മാത്രമല്ല, മനുഷ്യരുടെ മാത്രമല്ല, എല്ലാ ജീവികൾക്കും ഈ ഭൂമിയിൽ അവകാശം ഉണ്ട് എന്നാണ് ബഷീർ ആ കഥയിൽ പറഞ്ഞു വെക്കുന്നത് അല്ലേ. അപ്പോ ആ അവകാശികള് നിറയെ ഉള്ള ഒരു പറമ്പാടെന്ന് പറയാം. എന്തുകൊണ്ടാ? ഒരുപാട് മനുഷ്യരല്ലാത്ത എന്തെല്ലാം ഇവിടെ ഉണ്ടല്ലേ. ഒരു പട്ടി ഓടുന്നു, പൂച്ച ഓടുന്നു, പുഴുണ്ട്, പൂമ്പാറ്റയുണ്ട്. ഇവിടെ മരങ്ങൾ കൂടുതലുള്ളത് കൊണ്ട് തന്നെ അത്തരം വേറെ ജീവികൾ കുറച്ച് കൂടുതലുണ്ട് അല്ലേ. ബഷീറിനെ കുറിച്ച് നമ്മൾ ഞാനിപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ എനിക്ക് പറഞ്ഞതാ. എൻ്റെ പേര് ആര്യൻ. അപ്പോൾ ബഷീറിൻ്റെ കൃതികളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബഷീറിനെ ഞാൻ അമ്മ അച്ഛനൊക്കെ പറയണ ഇങ്ങനെ എഴുതുന്ന ആളാണ്. അപ്പോൾ ക്വിസ് മത്സരത്തിനൊക്കെ ബഷീറിൻ്റെ കൃതികളുടെ പേരൊക്കെയാണ് ചോദിക്കൽ. അപ്പം അങ്ങനെ ഞാൻ കുറേ പുസ്തകമൊക്കെ വായിച്ചിട്ടുണ്ട്. പാത്തുമ്മയുടെ ആടാണ് കുറേ എനിക്ക് ഇഷ്ടമായത്. അപ്പോൾ ഇനി വായിക്കണം തോന്നിയിട്ടൊക്കെ ഉണ്ട്. ഇനി വാങ്ങിയിട്ട് വായിക്കണം. വാങ്ങിയിട്ട് വായിക്കണം അല്ലേ. എൻ്റെ പേര് ഡയാം ആശൂർ. എനിക്ക് ബഷീറിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് പാത്തുമ്മയുടെ ആട് എന്ന് പറയുന്ന അതാണ്. ഇവിടെ വന്നപ്പോൾ ഈ വീട് പരിസരമൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. എൻ്റെ പേര് ആര്യലക്ഷ്മി എന്നാണ്. ഞാൻ പാത്തുമ്മയുടെ ആട് എന്നുള്ള കൃതിയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. കുറേ കൃതികളുണ്ട്, അതിൽ രണ്ട് മൂന്നെണ്ണമാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. പിന്നെ ഇവിടെ കുറേ പുസ്തകങ്ങളും കൃതികളും ന്യൂസ് പ്രിൻസൊക്കെ കണ്ട്. എൻ്റെ പേര് നിരുപമ എന്നാണ്. ഞാൻ ബഷീറിൻ്റെ കുറച്ച് കൃതികളെ വായിച്ചിട്ടുള്ളൂ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കൃതി ബാല്യകാലസഖിയാണ്. അതിലേക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് മാഷ് ചോദിക്കും, ഒരു ഇത് വേണ്ട ചെക്കനുണ്ട്, അവനോട് ചോദിക്കും, എടാ ഒന്നും ഒന്നും എത്രയാണ്. അപ്പോൾ അവൻ പറയും ഉമ്മിണി വലിയ ഒന്നെന്ന്. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. പിന്നെ ബഷീർ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയാണെന്ന് എനിക്കറിയാം. പിന്നെ ഈ ബ്രിട്ടീഷുകാരുടെ കൂടെ ഒരു നായ ഉണ്ടായിരുന്നു, അതിനെ കുറച്ച് കൃതി എഴുതിയിട്ടുണ്ട്, അതൊക്കെ എനിക്കറിയാം. അപ്പോൾ എന്തായാലും ബഷീറിൻ്റെ ഈ വീട്ടിൽ വരാൻ പറ്റി, ഈ പറമ്പിലൂടെ നമുക്ക് നടക്കാൻ പറ്റി അല്ലേ. ഭൂമിയുടെ അവകാശികൾ മനുഷ്യർ മാത്രമല്ല, എല്ലാ ജീവികളും കൂടെയാണെന്ന് നമ്മൾ വായിച്ചു. അതിപ്പം ആ സ്ഥലത്തൊക്കെ നമ്മൾ വന്നു. ഇവിടെ കുറച്ചധികം കൊതുകുണ്ട്, ഞങ്ങളെ കുറച്ച് നേരം ഈ കൊതുക് കടിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഭൂമിയുടെ അവകാശികൾ നമ്മൾ മാത്രമല്ല, കൊതുകും കൂടിയാണ് എന്ന് നമുക്ക് മനസ്സിലായില്ല. നമ്മൾ ഇനി ബഷീറിനെ കുറിച്ച് കുറേ സംസാരിച്ചില്ല. ഇനി നമുക്ക് ഒരു ചെറിയ ക്യൂസ് ചോദിക്കാം. ഞാൻ അറിഞ്ഞില്ല, കുഴപ്പമൊന്നുമില്ല, പേടിക്കൊന്നും വേണ്ട, പ്രത്യേക മാർക്കൊന്നുമില്ല കേട്ടോ. ബഷീറിൻ്റെ ഏത് കൃതിയിലാണ് ഒന്നും ഒന്നും കൂട്ടിയാൽ ഇമ്മിണി ബല്യം ഒന്ന് എന്ന് പരാമർശമുള്ളത്? അവള് കുറേ നേരം കൊണ്ട് അത് പറയുന്നില്ലേ. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ആത്മകഥയുടെ പേര്. ആരെ പറഞ്ഞ ഓർമ്മയുടെ അറകൾ? ഓർമ്മയുടെ അറകൾ കറക്റ്റ് ഉത്തരാണ് കേട്ടോ. ഇനി പെണ്ണുങ്ങളുടെ ബുദ്ധി എന്നുകൂടി പേരുള്ള നോവൽ. ഒരു നോവലിന് പെണ്ണുങ്ങളുടെ ബുദ്ധി എന്നുകൂടി പേരുണ്ട്. അതേതാ? നിങ്ങൾ നേരത്തെ പറഞ്ഞ ഒരു നോവലാണ്. ഞാൻ ക്ലൂ തരാം. ആ കറക്റ്റ്, പാത്തുമ്മയുടെ ആടിന് പെണ്ണുങ്ങളുടെ ബുദ്ധി എന്നുകൂടി പേരുണ്ട് കേട്ടോ. മജീദും സുഹറയും ഏതിലെ കഥാപാത്രങ്ങളാണ്? ബാല്യകാലസഖി. എട്ടുകാലി മമ്മൂഞ്ഞ് ഏത് നോവലിലെ കഥാപാത്രമാണ്? അത് നിങ്ങൾ അത്ര വായിച്ചിട്ടുണ്ടാവില്ല അല്ലേ. സ്ഥലത്തെ പ്രധാന ദിവ്യൻ എന്ന് പറഞ്ഞിട്ട് ഒരു നോവലുണ്ട്, അതിലെയാണ്. ബഷീർ എഴുതിയ ഒരു നാടകമുണ്ട്, അതിൻ്റെ പേരറിയാമോ? അല്ല, കഥാബീജ് എന്നാണ് അതിൻ്റെ പേര്. ഭാർഗവി നിലയം സിനിമ ബഷീറിൻ്റെ ഏത് ചെറുകഥ വികസിപ്പിച്ചെടുത്തതാണ്? ആ കറക്റ്റ്, നീല വെളിച്ചം. അത് ഈ അടുത്ത് സിനിമയും വന്നു അല്ലേ. അല്ലേ, മതിലുകളിലെ അഭിനയത്തിലൂടെ ദേശീയ പുരസ്കാരം നേടിയ നടൻ? മതിലുകൾ എന്ന് പറഞ്ഞ സിനിമ വന്നിട്ടുണ്ട്. അതിൽ കൂടി ദേശീയ പുരസ്കാരം കിട്ടിയ നടൻ ആരാന്നാ? നമ്മുടെ മമ്മൂട്ടിയാണ് കേട്ടോ. നിങ്ങൾ എത്ര? 5, 6, 7 അല്ലേ 7 ഉണ്ടോ? ആ 5, 6, 7 ക്ലാസ്സിലാണ് പഠിക്കുന്നതല്ലേ. പലർക്കും പല പാഠഭാഗങ്ങളാണ് പഠിക്കാനുള്ളത് അല്ലേ. അപ്പം അതിനി പഠിക്കുമ്പോൾ ഓർക്കുമോ ബഷീറിൻ്റെ വീട്ടിൽ നമ്മൾ വന്നിരുന്നു, മരം കണ്ടു, ഉള്ളിൽ കുറേ ചിത്രങ്ങൾ കണ്ടു, ബഷീറിൻ്റെ കണ്ണട കണ്ടു, ബഷീർ എഴുതിയ ഹാൻഡ് റൈറ്റിങ് കണ്ടു നമ്മൾ അല്ലേ, ചാരികസേര കണ്ടു, ഗ്രാമഫോൺ കണ്ടു, മരം കണ്ടു, ഇതൊക്കെ കണ്ടു അല്ലേ. പിന്നെ ബാല്യകാലസഖി വായിച്ചു എന്ന് പറഞ്ഞാൽ അല്ലേ. അപ്പം സുഹറേനും മജീദിനെയൊക്കെ ഇപ്പോഴും അതാണ് നേരത്തെ പേര് കിട്ടാതിരുന്നത് അല്ലേ. ആ പിന്നെ ഈ ബഡുക്കൂസ് എന്നുള്ള വാക്കൊക്കെ ഉപയോഗിച്ച് കേട്ടിട്ടുണ്ട് അല്ലേ. ഇങ്ങനെ ഭയങ്കര തമാശയായിട്ടൊക്കെ എഴുതുമായിരുന്നു. ആകാശമിട്ടായി അങ്ങനത്തെ കുറേ വാക്കുകളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അല്ലേ. അപ്പം ഇനി എല്ലാ ബഷീർ ദിനം വരുമ്പോഴും നമ്മളിവിടെ വന്ന കാര്യം ഓർക്കണം കേട്ടോ. ഇനി അവിടെ പോയി ഫ്രണ്ട്സിനോടൊക്കെ പറയണ്ടേ ഇവിടെ വന്ന കാര്യം?